ഇനിയൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ വീണയെ കൂടി വിളിച്ചാലോ എന്ന് ഈ ഇന്റർവ്യൂവിനിടയിൽ ആലോചിച്ചിട്ടുണ്ട്? ഇല്ല. എന്താ ചേട്ടാ, എന്നെ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളല്ലേ? വാരി എറിഞ്ഞു. എന്തെങ്കിലും പറയാറുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറയുന്നില്ല. ഇല്ലല്ലോ അല്ലേ. ഞാൻ എനിക്ക് കുറച്ച് നിലവാരം വരണോന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ സമ്മതിക്കല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇതൊക്കെ ചളി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയൊക്കെ വന്ന ശേഷം നമ്മൾ തമാശ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണമെന്നും ആവശ്യമില്ലാത്തത് ആവശ്യമില്ലാത്തടത്ത് പറയണ്ടെന്നൊക്കെ വിചാരിച്ച് രാവിലെ ഉറങ്ങിയിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യും. എങ്കിൽ ചേട്ടനോട് അവസാനത്തെ ആ ഗംഭീര ചോദ്യം കൂടെ ചോദിക്കട്ടെ. തീരുവാണോ? വീണ നല്ല അടിപൊളിയായി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ എന്ന് ഈ ഇന്റർവ്യൂവിനിടയിൽ പലതവണ ഞാൻ മനസ്സിൽ പറഞ്ഞിരുന്നു. ഞാനേ ഞാൻ പണ്ട് റീമിയോട് ചോദിച്ചിട്ടുണ്ട്, റീമി ടോമി ഇങ്ങനത്തെ ചോദ്യം. ഞാനൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുള്ള ചോദ്യം എന്റെ ഇടയിൽ ചോദിക്കുവായിരുന്നേ. റീമി ഒരു ദിവസം ഞാൻ നോക്കുമ്പോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊടിയേരി സഖാവിനോട് ഇന്റർവ്യൂ ചെയ്യുക, റീമി ടോമി പെട്ടെന്ന് ചോദിക്കുക. ഞാൻ ഒരു കാര്യം ചോദിച്ചു, എല്ലാ ദിവസം ഇങ്ങനെ വെള്ളയും വെള്ളം ഇട്ടുകൊണ്ട് കഴിഞ്ഞാൽ മടക്കിയല്ലേ, നിങ്ങൾക്ക് ഒരു ജീൻസും ടീഷർട്ടും കിടണം തോന്നണല്ലേ എന്ന് ചോദിച്ചതാണ്. ഇന്റർവ്യൂവിന് ചോദിക്കുവാണ്, നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ? അവര് തന്നെ നമ്മളെ ചെയ്ത് വിളിക്കും ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനൊരു ലൈസൻസ് എടുക്കുക എന്ന് പറയും, ഇത് ചോദിക്കാനുള്ള. അതായത് നാട്ടുകാർ ആ കൊച്ചിങ്ങനെയൊക്കെയാണ്, അതിന്റെ വായിൽ നിന്ന് ഇതൊക്കെ വരുള്ളൂ എന്ന് ഒരു ഒരു ലൈസൻസ് കിട്ടുക എന്ന് പറയും. അങ്ങനെ ഹെവി എടുത്തിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആവാം, നമ്മൾ വളരെ പാടുപെട്ട ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഹെവി ലൈസൻസ് ഉള്ള ആളാണ്. ഞാനൊരു ഡയറക്ടറും കൂടി ആയതുകൊണ്ട് നോവേ ഔട്ട് ഡയറക്ടർക്ക് കുറെ അഡ്വൈസുകൾ കൊടുത്തിട്ടുണ്ട്. ഇല്ല ഇല്ല ഇല്ല, അതിനുള്ള ഒരു അഡ്വൈസും കൊടുത്തില്ലേ? ഇല്ല, കൊടുത്തിട്ടില്ല. അത് അവന്റെ പടമല്ലേ. ഞാനിത് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഈ ഗാനാന്തരം ചെയ്യുമ്പോൾ സംവിധായകൻ റാഫിക ഉണ്ടല്ലോ, റാഫിക്കാരെ ഇഷ്ടം പോലെ പടം, അദ്ദേഹം അവിടെ ഇരുന്ന് എന്റെ സീനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുള്ളി ഒരു ദിവസം ഇങ്ങനെ എന്തോ പെട്ടെന്നൊരു ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ച്, ഇപ്പൊ ആലോചിച്ചത് ഇതൊന്നും ഇങ്ങനെയല്ല ചെയ്യണ്ടേ എന്നുള്ളതല്ലേ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ചോദിച്ചു, അല്ലടാ അത് ഓരോരുത്തർ ഓരോ വഴിക്കേ ചെയ്യുള്ളൂ, ഞാൻ അതിനകത്ത് അഭിപ്രായം പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇതും, നമ്മൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇടാറില്ല, ഞാൻ എത്രയോ പേര് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, എത്രയോ പേര് ചെയ്തിട്ടുണ്ട്. അത് മധുസാറ് തൊട്ട് ഏറ്റവും പുതിയ ആൾക്കാർ വരെ ചെയ്തിട്ടുണ്ട്. എന്നും പറഞ്ഞ് ഇപ്പൊ താൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? പക്ഷെ എന്നിട്ട് പറയണ്ടല്ലോ, ഒരു അഭിപ്രായം ഞാൻ പറയാനുള്ളൂ. ഹിപ്നോട്ടൈസ് ചെയ്തൂടെ ഉറക്കി കിടത്താവെന്ന് ചോദിച്ചത് അത് ഇവനോടല്ലേ ചോദിച്ചേ, എനിക്ക് സിനിമയെ പറ്റി എന്തെങ്കിലും പറയാൻ വേണ്ടിട്ടാണ്. ഈ ഒരു വെളുത്ത ചിരിച്ച മുഖത്തിനപ്പുറം ഒരു കറുത്ത മുഖം എനിക്കുണ്ട്. നീ ചോദ്യം പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെന്നൊക്കെ പറഞ്ഞ് തനിക്ക് നല്ല തെറിയൊക്കെ, കറുത്ത മുഖമുള്ളവനൊക്കെ പ്രശ്നക്കാരാണ്. തെറിയൊക്കെ നിൽക്കണ്ട, വേറെ വല്ലതുണ്ടോ ചോദിച്ചു. ആ വളരെ ബുദ്ധിപരമായിട്ട് അതില്ലെന്ന് എങ്കിൽ, ഒരു ഈ ഒരു വെളുത്ത മുഖത്തിനപ്പുറം ഒരു ക്രൂരമായ മുഖം എനിക്കുണ്ട്. ഇല്ല ഇല്ല, എനിക്ക് എന്ത് ക്രൂരമായ മുഖം, ഒരു ക്രൂരത ഇല്ല, ആരോടും ഇല്ല. ഞാൻ നേരെ ആരോടും ദേഷ്യപ്പെട്ടിട്ട് പോലുമില്ല ഇതുവരെ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ സീരിയസ് ആയിട്ട് പറഞ്ഞ നേരെ ഒരു ദേഷ്യത്തോടെ ഞാൻ ഒരാളെ തെറി പറഞ്ഞിട്ടുള്ള ഈ പ്രായത്തിനിടയില്. ചേട്ടാ, ബെടായി ആര്യ അല്ലേ ശരിക്കുള്ള ഭാര്യ എന്ന് കേട്ട് കേട്ട് കേട്ട സ്വന്തം ഭാര്യക്ക് നല്ല ദേഷ്യം വരാറുണ്ട്. ഇല്ല, ഇപ്പൊ ശീലമല്ല അവൾക്ക്. ആദ്യകാലം തൊട്ടേ അത് ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത്തരത്തിലൊരു ജോലിയിൽ നിൽക്കുന്ന ആളാണ്, പലതും പലതും കേൾക്കേണ്ടി വരും, വരേണ്ടി വരുന്നുണ്ട്. പിന്നെ അവള് പൂനെയിൽ ജനിച്ചു വളർന്നിട്ടുള്ള പെങ്കൊച്ചാണ്, എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന, ചിരിക്കുന്ന ഒരാൾ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ചോദിച്ചിട്ട് പോയപ്പോ ഇവരൊക്കെ എന്ത് ഇങ്ങനെ ചോദിക്കുന്നത് എന്നോട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല, ഒരു കുഴപ്പമില്ല.